ഇതെന്തോ നല്ല ഭംഗിയില്ലേ? ഇതൊരു മാലയാണ് കേട്ടോ. നമ്മുടെ തന്നെ ഒരു നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബറിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇട്ടിട്ട് ഇതിന്റെ പിക്കിടും ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട്. ഓക്കെ, ഹായ്, ഹലോ, വെൽക്കം ബാക്ക് അരുമിഷി ലവേഴ്സ്. അപ്പൊ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് വരുമ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് എന്തായി പറയണത്, എന്നാൽ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോ ശരിക്കും ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം കണ്ടോ, ഇങ്ങനെ നമുക്ക് ടാലന്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കഴിവ്, ടാലന്റും കഴിവും തന്നെയാണ് അല്ലെ, ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഇപ്പൊ എല്ലായിടത്തും സെല് ചെയ്യാം അല്ലെ. ഇൻസ്റ്റഗ്രാംസ് വഴി സെല് ചെയ്യാം, ഫേസ്ബുക്ക് വഴി സെല് ചെയ്യാം, അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിലും സെല് ചെയ്യാം. നമുക്ക് ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം, ഇതൊക്കെയാണ്. പക്ഷെ ഇതിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ ഷിപ്പ് ചെയ്യണം. ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഷിപ്പിംഗ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മള് പുറകെ നടന്ന് നോക്കണം. ഇൻ ദ സെൻസ് നമ്മൾ ട്രാക്ക് ചെയ്യണം. പിന്നെ എന്താണ്, പുതിയ കാര്യങ്ങൾ നമ്മൾ സോഴ്സ് ചെയ്ത് കണ്ടുപിടിക്കണം, വേറെ സോഴ്സിൽ ഇല്ലാത്തതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ. അപ്പോ അങ്ങനെയുള്ളവർക്ക് ഒരു സെക്കൻഡ് ഇൻകം, അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലിരിക്കുന്നവർക്ക് ഒരു ഇൻകം എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് നമുക്ക് റീസെല് ചെയ്യാം എന്നുള്ളതാണ്. അതായത് റീസെല്ലിംഗ് എന്ന് പറഞ്ഞത് അതൊരു വെബ്സൈറ്റ് ആകാം, അല്ലെങ്കിൽ ഒരാളാകാം, ആളുടെ കുറച്ച് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ആളുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്ട്സ്, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന പ്രോഡക്ട്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് മറ്റൊരാൾക്ക് കൊടുക്കുക, അതാണ് റീസെല്ലിംഗ്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് ഒന്നും തന്നെ ചെയ്യേണ്ട, ജസ്റ്റ് നമ്മൾക്ക് കുറച്ച് സമയം വേണം, പിന്നെയുള്ളത് കസ്റ്റമർ ബേസും വേണം, അത്രയും കാര്യങ്ങൾ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവരുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പേജിൽ 400 രൂപയ്ക്കുള്ള സാധനം നമുക്ക് വേറൊരാൾക്ക് 500 രൂപയ്ക്ക് വെക്കാം. സോ ഒരു 100 രൂപീസ് നമ്മുടെ പോക്കറ്റിലിരിക്കും, അതും നമ്മൾ ഒരു ഇതും ചെയ്യാതെ, ജസ്റ്റ് കസ്റ്റമർ ബേസ് മാത്രം മതി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു കസ്റ്റമർ ബേസ് ആണ്. ആ കസ്റ്റമർ ബേസ് നമുക്ക് ഈസിലി ഉണ്ടാക്കാം. കാരണം ഇന്ന് എന്താണ്, സോഷ്യൽ മീഡിയ അത്രയും ഡെവലപ്ഡ് ആണ്. ഇൻസ്റ്റഗ്രാം ഉണ്ട്, എന്താണ്, ഫേസ്ബുക്ക് ഉണ്ട് അല്ലേ, വെബ്സൈറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്, വാട്സപ്പ് ഉണ്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു റീസെല്ലിംഗ് ആപ്പാണ് മീഷോ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ മിക്കവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ യൂട്യൂബിലും ആഡ് കാണാറുണ്ട് മീഷോ എന്നുള്ളത്. അപ്പോ ഈ മീഷോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള റീസെല്ലിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ റീസെല്ലിംഗ് എന്താന്നുള്ളത്. അപ്പൊ മീഷോയില് നമ്മള് നമുക്ക് ഇഷ്ടമൊരു പ്രോഡക്റ്റ് നമ്മൾ അത് കണ്ടെത്തിയതിനു ശേഷം നമ്മുടെ ഒരു കസ്റ്റമർ ബേസിലേക്ക് നമ്മൾ അത് ഫോർവേഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി ചെയ്യാം, ഫേസ്ബുക്ക് വഴി ചെയ്യാം, വാട്സപ്പ് വഴി ചെയ്യാം. അങ്ങനെ ചെയ്തതിനു ശേഷം ആ ഒരു പ്രോഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമുക്ക് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാം. എങ്ങനെയാണെന്നല്ലേ കാണിച്ചുതരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതാ കണ്ട, മീഷോന്റെ റേറ്റിംഗ് 4.5 ആണ്. അത്രയും ആളുകൾ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈസിയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്പൺ കൊടുക്കുക, അതിന് ശേഷം എന്താ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും. നമ്മളത് ഫോൺ നമ്പർ കൊടുത്ത് കഴിയുമ്പോഴേക്കും അത് വെരിഫൈ ചെയ്യാനായിട്ട് ഒരു OTP അയക്കും. അതിനുശേഷം അത് നമ്മുടെ അക്കൗണ്ട് വെരിഫൈഡ് ആകുന്നതാണ്. അതിനുശേഷം എന്താ നമ്മുടെ ലാംഗ്വേജ് ചൂസ് ചെയ്യാം, നമ്മുടെ പ്രൊഫൈലിൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഏജ്, ഫീമെയിൽ, മെയിൽ അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഈസിലി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ദാ ഒരുപാട് കളക്ഷൻസ് മീഷോയിലുണ്ട്, ഓർണമെന്റ്സ് ഉണ്ട്, എന്താണ് ഒരുപാട് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ ഹോം അപ്ലയൻസസ് ഉണ്ട്, ഓർണമെന്റ്സ് ഉണ്ട്, സാരീസ് ഉണ്ട്, കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട്, ഹോം ഡെക്കോർ, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇതാ ഇപ്പൊ കുർത്തിയാണ് മെയിൻലി ഇപ്പൊ ഞാൻ എന്താ നോക്കുന്നത്, കണ്ടോ കുർത്തി. ഇതാ പറഞ്ഞാൽ ഞാനിപ്പോ എടുത്തു, കണ്ടോ ഒരു ഈ നല്ലൊരു കുർത്തിയാണത്. അതിന്റെ ഇമേജ് നമുക്ക് ഈസിലി കോപ്പി ചെയ്തിട്ട് നമ്മുടെ കസ്റ്റമർ ബേസിന് അയച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, കണ്ടോ ഈസിലി നമുക്ക് അയച്ചു കൊടുക്കാം. അതിനുശേഷം അവര് നമ്മൾക്ക് ഓക്കെ പറയാണ് എങ്കിൽ നമുക്ക് അതിന്റെ സൈസ് സെലക്ട് ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും താഴെയുണ്ട്. അതിനുശേഷം പേയ്മെന്റ് മോഡ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണോ ഓൺലൈൻ പേയ്മെന്റ് ആണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഇപ്പൊ ദാ ഇപ്പോൾ ഈ ഒരു കുർത്തിക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് 560 ആണ്. ഞാനിപ്പോൾ കസ്റ്റമറിന്റെ അടുത്ത് 1000 രൂപയാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ ആ ഒരു എമൗണ്ട് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് കണ്ട നമ്മളുടെ ഏണിംഗ്, ടോട്ടൽ ഏണിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ താഴെ ആ ഒരു കണ്ട എമൗണ്ട് കാണിക്കും. ആ ഒരു ഏണിംഗ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇത്രയും ഈസി ആണ് ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇനി ഈ ഒരു നോർമൽ ആപ്ലിക്കേഷനിൽ നിന്ന് ഈ മീഷോ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ്, അല്ലെങ്കിൽ ഏറ്റവും അവരെ മുന്നിൽ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷിപ്പിംഗ്, കസ്റ്റമർ കെയർ, റിട്ടേൺ പോളിസി എല്ലാം
പെട്ടെന്ന് അടിപൊളിയാണ്. കാരണം അത്രയും പ്രൊഫഷണൽ വേയിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഇനി മീഷോന്റെ ആപ്പ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഈ വീഡിയോന്റെ ഹെഡിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീഷോന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആ ആപ്പില് നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെ വിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് വേണമെങ്കിലും വിൽക്കാം. അതിൽ ഫാഷൻ ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഉണ്ട്, മേക്കപ്പ് ഉണ്ട്, പിന്നെ ഹോം ഡെക്കോർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ ബേസ് ഏതാണ് കൂടുതൽ ഇഷ്ടം എന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ആ കസ്റ്റമർക്ക് നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പൊ മീഷോന്റെ ആ ഒരു ആപ്ലിക്കേഷനിൽ 400 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കാണുകയാണ് എങ്കിൽ നിങ്ങൾ അതൊരു നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ വിചാരിക്കണോ എന്റെ ഏതെങ്കിലും കസ്റ്റമറിന്റെ ഒരു സ്റ്റൈൽ അതാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അത് സെൻഡ് ചെയ്യാം കസ്റ്റമറിന്. അപ്പൊ 400 രൂപയ്ക്ക് മീഷോയിലെ ആപ്ലിക്കേഷനിൽ കാണുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കസ്റ്റമറിന് അയക്കുമ്പോൾ 600 rupees എന്ന് പറഞ്ഞിട്ട് നമുക്ക് അയക്കാം. അപ്പൊ കസ്റ്റമർ പറയും ഓക്കെ 600 രൂപയിൽ കൂടുതലാണെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്കൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു 550 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിലും 150 രൂപ നമുക്ക് നേരെ മാർജിൻ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇനി മീഷോന്റെ ആപ്ലിക്കേഷനിൽ ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. എന്താണ് സൈസ്, അവരുടെ സൈസ്, പിന്നെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ക്ലോത്തിന്റെ ക്വാളിറ്റി, ഏത് ക്ലോത്ത് ആണ്, ഓരോരുത്തരുടെ സൈസിനനുസരിച്ചുള്ളത് എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമുക്ക് മീഷോന്റെ ആപ്ലിക്കേഷനിൽ കിട്ടും. ജസ്റ്റ് ആ ഒരു പിക്കിൽ ക്ലിക്ക് ചെയ്താൽ കോപ്പി ചെയ്യുക, അതിനുശേഷം നമ്മുടെ കസ്റ്റമർ ബേസിലേക്ക് അത് നമ്മൾ അയച്ചു കൊടുക്കുക. ഇനി മീഷോയിൽ നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ മീഷോ വഴിയാണ് നിങ്ങൾ അത് സെല്ല് ചെയ്യുന്നതെന്ന് കസ്റ്റമറുടെ അടുത്ത് പറയാതിരിക്കുക. കാരണം അവർ ഡയറക്ട്ലി മീഷോയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ അപ്പൊ നിങ്ങൾ ആയിരിക്കും ഓക്കെ ഞങ്ങൾ ഇത് ലിങ്ക് അയക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല എന്ന്. ഒരിക്കലും ലിങ്ക് അയക്കുമ്പോൾ മനസ്സിലാവില്ല, നിങ്ങൾ അത് മീഷോ വഴിയാണ് കയറിയിട്ട് നിങ്ങൾക്ക് അയച്ചതെന്നുള്ളത്. കാരണം ആ ഒരു പിക്കും ജസ്റ്റ് ആ ഡിസ്ക്രിപ്ഷനും മാത്രമാണ് നമ്മളുടെ കസ്റ്റമറിലേക്ക് ചെല്ലുന്നത്. ഇനി കസ്റ്റമറിന് അത് ഇഷ്ടപ്പെടുകയാണ് ഓക്കെ എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറോട് പറയാം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടുക, എന്നിട്ട് നമുക്ക് മീഷോയിൽ ചെന്നിട്ട് നമുക്ക് ആ കസ്റ്റമറുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നമ്മൾ ഓക്കെ ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടു, അപ്പൊ അവൾ പറയും ഓക്കെ എനിക്കിത് ഇഷ്ടപ്പെട്ടു എനിക്കിത് അയക്കുമെന്ന് പറയുമ്പോഴേക്കും നമുക്ക് മീഷോയിൽ ചെന്നിട്ട് അവരുടെ അഡ്രസ്സ് കൊടുക്കാം. അപ്പൊ ആ അഡ്രസ്സിലേക്ക് മീഷോ പ്രൊഡക്റ്റ് അയക്കും, എന്നിട്ട് അവര് കാശ് അപ്പൊ തന്നെ കസ്റ്റമറുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യും. അപ്പൊ ആ കളക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു റിട്ടേൺ പോളിസി ടൈം ഉണ്ട്. ആ പോളിസി ടൈം കഴിയുമ്പോൾ ഒരു 7 to 10 days കഴിയുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക്, ഇപ്പൊ നമ്മള് 400 രൂപയുടെ സാധനം 550 രൂപയ്ക്കാണ് അവർക്ക് വിറ്റതെങ്കിൽ 150 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് മീഷോ പെട്ടെന്ന് ഇടുന്നതാണ്. നിങ്ങൾക്ക് ആ മീഷോന്റെ ആപ്ലിക്കേഷൻ നോക്കിയാൽ അറിയാം ഒരുപാട് നല്ല റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണിത്. സോ എവറിത്തിങ് നല്ല ഈസിയാണ്, സിമ്പിൾ ആണ്. പക്ഷെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം, എന്ത് കാര്യം പ്രാക്ടീസ് ചെയ്യുന്നുള്ള ഇതും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി വീട്ടിലിരുന്നിട്ട് ഇൻകം ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ കാണുമ്പോൾ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.